നമസ്കാരം. പാരിജാതം എന്ന സീരിയലിൽ അരുണ, സീമ എന്നീ ഇരട്ട കഥാപാത്രമായി തിളങ്ങിയ നടിയാണ് രസ്ന. ആറാം ക്ലാസ് മുതൽ അഭിനയ രംഗത്തെത്തിയ രസ്ന നിരവധി കഥാപാത്രങ്ങളെയാണ് മിനി സ്ക്രീനിൽ അവതരിപ്പിച്ചത്. ഒരേ സമയം വ്യത്യസ്ത സ്വഭാവമുള്ള കഥാപാത്രങ്ങളുമായി മലയാളികളെ വിസ്മയിപ്പിച്ച രസ്നയെ വളരെ പെട്ടെന്നാണ് അഭിനയ രംഗത്തു നിന്നും കാണാതായത്. വർഷങ്ങളായി രസ്നയുടെ ഒരു വിവരവും മലയാളികൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം രസ്ന ഒരു പ്രമുഖ മാധ്യമത്തിന് തന്റെ പുതിയ വിശേഷങ്ങൾ പങ്കുവച്ച ഒരു അഭിമുഖം നൽകിയിരുന്നു. രസ്ന എന്നല്ല തന്റെ പുതിയ പേര് സാക്ഷി എന്നാണെന്നും നടി ഇതിൽ വെളിപ്പെടുത്തി. ഇപ്പോൾ രണ്ട് കുട്ടികളുടെ അമ്മയാണ് രസ്ന. LKG-ക്കാരിയുടെയും 7-മാസക്കാരന്റെയും. അവരുടെ കൂടെയാണ് ഇപ്പോൾ രസ്ന എന്ന സാക്ഷി മുഴുവൻ സമയവും ചെലവഴിക്കുന്നത്. ഇപ്പോൾ അഭിനയത്തെ പറ്റി ചിന്തിക്കാൻ പോലും സമയമില്ല. കുട്ടികൾക്കും ഭർത്താവിനുമൊപ്പം അത്രയും തിരക്കാണ് എന്ന് രസ്ന പറഞ്ഞിരുന്നു. പ്രശസ്ത സംവിധായകൻ ബൈജു ദേവരാജാണ് തന്റെ ജീവിത നായകനെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത് സത്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ബൈജു രസ്നയുടെ ഭർത്താവല്ല. ഈ വാർത്ത വന്നതിന് പിന്നാലെ നിരവധി പേരാണ് നടിക്ക് നേരെ വിമർശനം ഉന്നയിച്ചത്. ബൈജു ദേവരാജുമൊത്ത് വിവാഹം കഴിക്കാതെയാണ് നടി താമസിക്കുന്നത് എന്നതാണ് സത്യം. യഥാർത്ഥ ഭാര്യയുമായി നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ലാത്ത ആളാണ് ഇയാൾ. അഭിമുഖത്തിലാകട്ടെ സ്വന്തം ഭർത്താവ് എന്ന പോലെ ഏട്ടൻ ജോലി തിരക്കുകളിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പിന്തുണയുടെ ആവശ്യമുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെയും രണ്ട് മക്കളുടെയും കാര്യം ഞാൻ തന്നെ നോക്കണമെന്ന നിർബന്ധം എനിക്കുണ്ട് എന്നാണ് രസ്ന വ്യക്തമാക്കിയത്. രസ്നയും ബൈജുവുമായി വർഷങ്ങളായി ഒന്നിച്ചു താമസിക്കുന്നു എന്നേയുള്ളൂ. ഇത് വിവാഹം കഴിക്കാതെ ലിവിംഗ് ടുഗദർ ആണ്. മറ്റൊരു യുവതിയുടെ ഭർത്താവിനെ തട്ടിയെടുത്ത ഒപ്പം താമസിപ്പിക്കുന്ന രസ്നയ്ക്ക് ഇത്രയും കൂളായി തന്റെ ഭർത്താവ് ഏട്ടൻ എന്നൊക്കെ പൊതുസമൂഹത്തോട് പറയാൻ നാണമില്ലേ എന്നാണ് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത്. മാനസപുത്രി, പാരിജാതം, പുനർജന്മം, സരയു, ഫ്ലവേഴ്സിലെ 3 മണി, രാത്രിമഴ, അരുന്ധതി തുടങ്ങിയ സീരിയലുകളെല്ലാം ബൈജു ദേവരാജിന്റെയാണ്. ഇപ്പോൾ ഭദ്ര എന്ന സീരിയലും ബൈജുവിൻ്റെതായി മിനി സ്ക്രീനിലുണ്ട്. 23 വർഷം മുൻപാണ് കൊല്ലം സ്വദേശിനിയായ യുവതിയുമായി ബൈജുവിൻ്റെ വിവാഹം കഴിഞ്ഞത്. 2 മക്കളാണ് ബൈജുവിനുള്ളത്. സ്ത്രീധനമായി കിട്ടിയ സ്വർണവും വസ്തുവകകളും വിറ്റുകിട്ടിയ മൂലധനം ഉപയോഗിച്ചാണ് ബൈജു സീരിയൽ നിർമ്മാണ രംഗത്ത് എത്തിയതെന്ന് ഭാര്യയുടെ കുടുംബം ആരോപിക്കുന്നു. എന്നാൽ പണവും പ്രശസ്തിയും എത്തിയതോടെ ബൈജു കുടുംബത്തെ ഉപേക്ഷിച്ച മട്ടായി. ഭാര്യയെ മാനസികമായും ശാരീരികമായും ബൈജു പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ആരോപണം. ഇതിന്റെ പേരിലുള്ള ക്രിമിനൽ കേസ് ഇപ്പോഴും കൊല്ലം മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നു വരികയാണ് എന്നും ഇവർ പറയുന്നുണ്ട്. ബൈജുവിന്റെ പാരിജാതത്തിൽ നായികയായിരുന്ന രസ്നയെ കഴക്കൂട്ടത്തുള്ള ഒരു ഫ്ളാറ്റ് എടുത്ത ബൈജു താമസിപ്പിച്ചത് ഭാര്യയും തിരിച്ചറിഞ്ഞിരുന്നു. രസ്നയുമായുള്ള ബന്ധം സീരിയൽ രംഗത്തെ പരസ്യമായ രഹസ്യവുമായിരുന്നു. ബൈജുവിന്റെ മൂത്ത മക്കളേക്കാൾ 1 വയസ്സ് മാത്രമാണ് രസ്നയുടെ പ്രായമെന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം. രസ്നയുമായുള്ള ബന്ധം ഭാര്യ ചോദ്യം ചെയ്തിരുന്നു. ദിവസവും മദ്യപിച്ചെത്തുന്ന ഇയാളുടെ കൊടിയ ശാരീരിക പീഡനം സഹിക്കാനാവുന്നതിനും അപ്പുറത്തേക്ക് ആയതോടെയാണ് ബൈജുവിന്റെ ഭാര്യ കോടതിയെ സമീപിച്ചത്. സോഷ്യൽ മീഡിയയിലും ഈ വിവാദം കത്തിപ്പടർന്നിരുന്നു. പെൺമക്കളുടെ വിവാഹ ആവശ്യത്തിനായി ഇരുവരുടെയും 50 ലക്ഷം രൂപ വീതം 1 മാസത്തിനകം ദേശസാൽകൃത ബാങ്കിൽ നിക്ഷേപിക്കാനും മക്കളുടെ വിദ്യാഭ്യാസ ചെലവിലേക്കായി 1 തുകയും കോടതി ഉത്തരവായിയെങ്കിലും അത് സമ്മതമല്ലാതെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ബൈജു. ഇത്രയും പണം കയ്യിലില്ല എന്നാണ് ബൈജു പറയുന്ന ന്യായം. പക്ഷേ ഇതും അസത്യമാണ്. 30 കോടിക്ക് മുകളിൽ ആസ്തി ബൈജുവിനുണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. രസ്നയ്ക്ക് മാസങ്ങൾക്ക് മുൻപ് ആഡംബരക്കാറും വാങ്ങി നൽകിയിരുന്നു. ഇതിനിടെയാണ് രസ്നയുടെ വെളിപ്പെടുത്തലും എത്തുന്നത്. രസ്നയിലുണ്ടായ 2 മക്കളെ പൊന്നുപോലെയാണ് ബൈജു നോക്കുന്നത്. അതേസമയം യഥാർത്ഥ ഭാര്യയിലെ മക്കളുടെ ഫീസ് പോലും നൽകാൻ തയ്യാറല്ല എന്നും ഇത് ഭാര്യയും മക്കളും കടുത്ത ദുഃഖത്തിലാണെന്നാണ് കുടുംബത്തോട് അടുത്ത വൃത്തങ്ങൾ മറുനാടൻ മലയാളിയോട് പ്രതികരിച്ചത്.